വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏവിയസ് വണ്ടർലാൻഡ്. നമ്മളുടെ ചാനലിൻ്റെ പേര് ഏവിയസ് വ്ളോഗ്സ് എന്നായിരുന്നു. നമ്മളുടെ ചാനലിൻ്റെ പേര് മാറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ചാനൽസിന് നമ്മളെ ചാനലിൻ്റെ പേരുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു അച്ചാറാണ്, ഒരു മീൻ അച്ചാർ, ഒരു ചൂര മീൻ്റെ അച്ചാറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ലെറ്റ്സ് വാച്ച് ആൻഡ് സീ. ചൂര മീൻ അച്ചാറിന് ആദ്യം മീന് 10-20 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിനു വേണ്ടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ പെപ്പർ, 1/4 സ്പൂൺ പൊരിക്കാൻ ആവശ്യത്തിനുള്ള മുളക് പൊടി, 1/4 സ്പൂൺ ഉപ്പ് പാകത്തിന്, 1/4 സ്പൂൺ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് 10-20 മിനിറ്റ് മാറ്റിവെക്കാം. മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കണേനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാമേ. ചൂടായിട്ടുണ്ട്, വറുക്കാൻ ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ട്. പിന്നെ നമ്മൾ ചൂരത്തോൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്ത പേരുണ്ടെങ്കിൽ പോയി കാണണേ പ്ലീസ്. നന്നായിട്ട് മാഗ്നേറ്റ് ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ പാനിലേക്ക് ഇട്ടാം. നല്ല ഹാർഡ് ആവുന്നത് വരെ വറുക്കരുത്, ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വലിയ പാൻ ആയതുകൊണ്ട് നിരത്തിയിട്ട് വറുത്തെടുക്കാം. വറുത്തതിന് ശേഷം അടുത്ത പരിപാടി. ഓക്കെ, ഇനി നമുക്ക് അച്ചാറിലേക്കുള്ള ഒരു മിക്സ് റെഡിയാക്കാം. അതിനു വേണ്ടി 3 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി വറുക്കുന്നതിൽ ഇട്ടിട്ടുണ്ട്, എന്നാലും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ പെപ്പർ, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി 1/2 സ്പൂൺ, കായം 2 നുള്ള്, കായപ്പൊടിയാണ് ഇത്, വെള്ളമല്ല വിനെഗറാണ്. ഇത് നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴമ്പ് പരുവം ആക്കണം. വെള്ളം ഒഴിക്കരുത്, ഇങ്ങനെ കുറച്ച് കുഴച്ച് വെക്കണം. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത അച്ചാറിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. നേരത്തെ വറുത്ത ബാലൻസ് എണ്ണയിൽ അച്ചാറിൽ അല്പം നല്ലെണ്ണ കൂടി ഇട്ടു കൊടുക്കാം. അടുത്ത് 1 സ്പൂൺ കടുക്, 1/2 കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്, വറ്റൻ മുളക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് അല്പം മൊരിക്കട്ടെ. പൊട്ടമ്പം, അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്. ഇനി നന്നായിട്ട് മൊരിയുന്നവരെ വഴറ്റുക.
മുരിഞ്ഞു വരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. ഈ അച്ചാർ കേടുകൂടാതെ കുറേ നാൾ ഇരിക്കണമെങ്കിൽ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ നല്ലെണ്ണ തിളപ്പിച്ച് അതിൻ്റെ മീതെ ഒഴിച്ചാൽ മതി. വെച്ചാൽ കുറേ നേരം കുറേ ദിവസം കേടാവാതെ ഇരിക്കും. നന്നായിട്ട് മൊഴിയട്ടും. നമുക്ക് ഒരു ചൂര എടുത്തപ്പോൾ അതിൻ്റെ മീറ്റ് ഇത്രയും കിട്ടിയോളും. ഗ്രേവിക്ക് അവരവരുടെ ക്വാണ്ടിറ്റിക്ക് ആവശ്യമുള്ള മസാല ഇടണം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിൽ നേരത്തെ വിനാഗിരിയിൽ കുഴച്ച മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഈ എണ്ണയിൽ ഇട്ട് സോൾട്ട് ചെയ്യാം. ഈ മിക്സിലേക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചൂര ഇടണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മളുടെ ചൂര അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മളെ ചൂര അച്ചാർ ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ ചൂര അച്ചാർ ആണ്ടിട്ടുണ്ട്. കഴിച്ചു നോക്കാം. അതിൻ്റെ ഉള്ളു കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളൊരു ചൂര തോരൻ്റെ റെസിപ്പി ഇട്ടിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. പിന്നെ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.